നമസ്കാരം, ഫിലിമി വീട് മലയാളത്തിലേക്ക് സ്വാഗതം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഇക്കൊല്ലത്തെ നാലാമത്തെ വിജയ ചിത്രമായി ഉണ്ട പ്രദർശനം തുടരുകയാണ്. മധുരരാജയ്ക്ക് ശേഷമുള്ള മമ്മൂക്കയുടെ വലിയ വിജയങ്ങളിലൊന്നായാണ് സിനിമ മാറിയിരിക്കുന്നത്. വലിയ ഹൈപ്പുകളൊന്നുമില്ലാതെ എത്തിയ ഉണ്ട ആരാധകരും പ്രേക്ഷകരും ഏറ്റെടുത്തതോടെ സൂപ്പർ ഹിറ്റായി മാറുകയായിരുന്നു. മമ്മൂക്കയുടെ കരിയറിലെ മികച്ച സിനിമകളിലൊന്നാണ് ഉണ്ടെന്ന് സിനിമ കണ്ടവർ വിലയിരുത്തിയിരുന്നു. മാസ് ഹീറോ പരിവേഷമൊന്നുമില്ലാതെ പച്ച മനുഷ്യനായിട്ടാണ് ഇത്തവണ മമ്മൂക്ക എത്തിയിരുന്നത്. മമ്മൂക്കയുടെ പ്രകടനത്തോടൊപ്പം സംവിധായകന്റെ മികവിനെയും എല്ലാവരും പ്രശംസിച്ചിരുന്നു. മികച്ച പ്രതികരണത്തോടൊപ്പം ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിലും നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ട. സിനിമ വിജയകരമായി മുന്നേറുന്നതിനിടെ ചിത്രത്തെ സംബന്ധിച്ച പുതിയൊരു റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവന്നിരുന്നു. ജൂൺ 14 മമ്മൂട്ടി ചിത്രം 161 സ്ക്രീനുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. പ്രേക്ഷകർക്ക് അമിത പ്രതീക്ഷകളൊന്നും നൽകാതിരുന്ന ചിത്രം തിയേറ്ററുകളിൽ വിജയമാവുകയായിരുന്നു. യഥാർത്ഥ സംഭവ കഥയെ ആസ്പദമാക്കിക്കൊണ്ടുകൂടിയായിരുന്നു സംവിധായകൻ സിനിമ അണിയിച്ചൊരുക്കിയിരുന്നത്. അനുരാഗ കരിക്കിൻ വെള്ളം പോലെ തന്റെ രണ്ടാം സിനിമയും മികവുറ്റതാക്കാൻ ഖാലിദ് റഹ്മാന് സാധിച്ചു. ഛത്തീസ്ഗഡിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോകുന്ന പോലീസ് സംഘത്തിന്റെ കഥയായിരുന്നു സിനിമ പറഞ്ഞത്. 8 കോടി ബഡ്ജറ്റിലായിരുന്നു ഉണ്ട സംവിധായകൻ അണിയിച്ചൊരുക്കിയത്. 131 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം യൂസ് സർട്ടിഫിക്കറ്റ് നേടിക്കൊണ്ടായിരുന്നു പ്രദർശനത്തിന് എത്തിയിരുന്നത്. സബ് ഇൻസ്പെക്ടർ മണികണ്ഠനായുള്ള മമ്മൂക്കയുടെ പ്രകടനം തന്നെയായിരുന്നു ചിത്രത്തിൽ മുഖ്യ ആകർഷണമായി മാറിയിരുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം വീണ്ടും പോലീസ് ഓഫീസറുടെ റോളിലെത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത്. റിയലിസ്റ്റിക് രീതിയിലുള്ള സംഭാഷണവും സിനിമയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നായി മാറി. റിലീസ് ചെയ്ത 3rd വാരത്തിലെത്തിയപ്പോഴും മികച്ച കളക്ഷൻ നേടിക്കൊണ്ടാണ് ഉണ്ട മുന്നേറുന്നത്. കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോഴും ചിത്രത്തിന് വലിയ പ്രേക്ഷക പ്രതികരണവും ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാന നഗരങ്ങളിലെ മൾട്ടിപ്ലക്സുകളിലെല്ലാം സിനിമയ്ക്ക് ഹൗസ്ഫുൾ പ്രദർശനങ്ങൾ ലഭിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. കേരളത്തിലെ 100ലധികം റിലീസ് കേന്ദ്രങ്ങളിൽ സിനിമ ഇപ്പോഴും പ്രദർശനം തുടരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരം സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരുന്നു. കാർണിവൽ സിനിമാസ് മൾട്ടിപ്ലക്സുകളിൽ നിന്നെല്ലാം മികച്ച കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത്. 17 ദിവസം കൊണ്ട് 1.23 കോടിയിലധികം കളക്ഷൻ ഉണ്ട നേടിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 17 ദിവസം 3.18 ലക്ഷം കളക്ഷനായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത്. കാർണിവലിൽ ആദ്യ ആഴ്ചയിൽ 78 ലക്ഷവും രണ്ടാമത്തെ ആഴ്ചയിൽ 35.90 ലക്ഷം കളക്ഷനുമാണ് ഉണ്ടയ്ക്ക് ലഭിച്ചത്. കൊച്ചിൻ മൾട്ടിപ്ലക്സുകളിൽ 16 ദിവസം കൊണ്ട് 63.49 ലക്ഷത്തിലധികം കളക്ഷനാണ് സിനിമ നേടിയിരിക്കുന്നത്. 69.57% ഒക്യുപെൻസിയോടെയാണിത്. തിരുവനന്തപുരം മൾട്ടിപ്ലക്സുകളിൽ നിന്നായി 16 ദിവസം കൊണ്ട് ചിത്രം 58.83 ലക്ഷമാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 61% ഒക്യുപെൻസിയോടെയാണ് ഈ നേട്ടം. ആദ്യ ആഴ്ചയിൽ 33.61 ലക്ഷവും രണ്ടാമത്തെ ആഴ്ചയിൽ 20.51 ലക്ഷവുമായിരുന്നു ചിത്രം തിരുവനന്തപുരം പ്ലക്സുകളിൽ നിന്നായി നേടിയത്. ഫോറം കേരളമാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കും.